സാമ്പത്തിക സ്ഥിതി മോശമെന്ന് സംബന്ധിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കേന്ദ്ര സർക്കാർ കേരളത്തിന് മേൽ സാമ്പത്തിക ഉപരോധം അടിച്ചേൽപ്പിക്കുമ്പോൾ അതിൽ പ്രതിഷേധിക്കാത്ത യു ഡി എഫ് എംപിമാർ കേരളത്തെ വഞ്ചിക്കുകയാണെന്നും ധനമന്ത്രി ആരോപിച്ചു. കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര ധനമന്ത്രിയെ കാണാമെന്ന് സമ്മതിച്ച ശേഷം യു ഡി എഫ് എംപിമാർ വിട്ടുനിന്നു എന്ന ബാലഗോപാലിന്റെ ആരോപണം കൊടിക്കുന്നിൽ സുരേഷ് എം പി നിഷേധിച്ചു. 19,000 കോടിയാണ് ഓണക്കാലത്തെ ചെലവെന്നും 25 മുമ്പ് ഈ തുക നൽകി തീർക്കുമെന്നും പറഞ്ഞെങ്കിലും വരും ദിവസങ്ങൾ ആശങ്കാജനകമെന്ന മുന്നറിയിപ്പാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നൽകിയത്. 2,000 കോടി ചൊവ്വാഴ്ച കടമെടുത്താൽ വരുന്ന 7 മാസത്തേക്ക് കടമെടുക്കാൻ കേരളത്തിന് അവശേഷിക്കുന്നത് കേവലം 2,021 കോടി എന്ന ഗുരുതര സാഹചര്യത്തിലായിരുന്നു ധനമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. കടമെടുപ്പ് പരിധി 1% കൂട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ കേന്ദ്രം ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. കൈകൾ കെട്ടിയെന്ന് നമ്മൾ കേട്ടുണ്ട്. പിന്നെ ഈ വിരൽ വെച്ചിട്ടൊക്കെ എന്തെങ്കിലും എടുക്കാം, അതായത് ട്രഷറിയിലൊക്കെ എടുക്കുന്നു, ഇതൊക്കെ വിരലും കൂടെ വെച്ച് കെട്ടിയാലോ. കേരളത്തിന്റെ വിഹിതത്തിൽ വലിയ വെട്ടിക്കുറവ് നടത്തിയ സാഹചര്യത്തിലാണ് എം പിമാരുടെ യോഗത്തിൽ എല്ലാവരും ചേർന്ന് കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് നിവേദനം നൽകാൻ തീരുമാനിച്ചതെന്നും ബാലഗോപാൽ. എന്നാൽ ഒരു യു ഡി എഫ് എം പി പോലും വന്നില്ല. കേരളത്തിലെ യു ഡി എഫിന്റെ എംപിമാർ ആരുടെ താല്പര്യം സംരക്ഷിക്കുന്നത്? ബി ജെ പിയുടെ താല്പര്യം സംരക്ഷിക്കാനാണോ അവർ പ്രവർത്തിക്കുന്നത്? ഇടതുപക്ഷത്തിന്റെ രാജ്യസഭാ അംഗങ്ങളുമായിട്ടാണ് അവർ മന്ത്രിമാരെ കാണാൻ പോകുന്നത്. എന്നിട്ട് അവർ മനഃപൂർവ്വം യു ഡി എഫ് എംപിമാരെ കുറ്റപ്പെടുത്തുകയും യു ഡി എഫ് എംപിമാർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നത്. കേന്ദ്ര നിലപാടിൽ പ്രതിഷേധിച്ച് 11 മാസം പ്രക്ഷോഭം തുടങ്ങാൻ സി പി എം തീരുമാനിച്ചിട്ടുണ്ട്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.